ഇന്ന് ഒക്ടോബർ 31, 2022 ഗുജറാത്തിലുണ്ടായ വലിയ ദുരന്തത്തിൽ 141 പേർ മരണമടഞ്ഞു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതോടൊപ്പം ഇരുനില വീടടക്കം വലിയ മണ്ണിടിച്ചിലിൽ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഒപ്പം കേരളത്തിൽ വരും ദിവസങ്ങളിൽ 5 ദിവസവും കനത്ത മഴയ്ക്ക് സാധ്യത. തുലാവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഗുജറാത്തിലെ മോർബിയിൽ തൂക്കുപാലം തകർന്ന് നദിയിൽ വീണ് മരിച്ചവരുടെ എണ്ണം 141 ഉയർന്നു. 177 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. ഇതിൽ 19 പേരുടെ നില ഗുരുതരമാണ്. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോകളും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6:42 അപകടം. തുലാവർഷത്തിൻ്റെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിനു മുകളിൽ, തെക്കേ ഇന്ത്യക്ക് മുകളിലുമായി വടക്ക് കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഒക്ടോബർ 31 മുതൽ നവംബർ 4 വരെയുള്ള തീയതിയിൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് ഒക്ടോബർ 31 കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ സെബുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും വീട് തകർന്നു വീണു. 45 പേരാണ് കഴിഞ്ഞ ദിവസം നാൽഗെ ചുഴലിക്കാറ്റിനെ തുടർന്ന് തെക്കൻ ഫിലിപ്പൈൻസിൽ മരിച്ചത്. കനത്ത മഴയും മണ്ണിടിച്ചിലും വലിയ ദുരന്തം വിതച്ചിരിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നിരവധി വീടുകളാണ് തകർന്നത്.